राज्य कोविड बाधि एण उयर रोग स्थिवे एण्ड एम कटू मणिकूरी मूवूटी केस मरण ऋपर्ट आगे रोगबाधि एण्पति आरूटी तुम्हू मेर रोगमुक्तर ई वार्ता विशद एम पी प्रदीप कुमार चेर प्रदीप इन ई मरण निर अलग रोगबाधि निर मरण निर नीय कुछ पक्षे रोगबाधि एण वर्धन तेखपा प्रतीक्ष सरकार आरोग्य मंत्रालय व्यक्त ईर वार्चा इंशेष इन्ले इन पिशोधा ऐसा इन्ले सवस्थ आवर्ती चुदाई कुछ अद इन ताइक वरान साध्यता वेलो പക്ഷേ ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്നലത്തിൽ നിന്നും കുറച്ച് ഈ പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഇന്നലെ റെക്കോർഡ് വർദ്ധനവാണ് രേഖപ്പെടുത്തിയത്. 24 മണിക്കൂറിനകം 6213 കേസുകൾ രേഖപ്പെടുത്തിയപ്പോൾ ഇന്നിപ്പോൾ 24 മണിക്കൂറിനകം 3664 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 87 മരണവും റിപ്പോർട്ട് ചെയ്തു. മരണനിരക്കും ഇപ്പോൾ കുറയുന്നുണ്ട്. ശരാശരി 100 വെച്ച് വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ 87-90 എന്ന മട്ടിലാണ് ഇപ്പോൾ ഈ ഒരു മരണനിരക്ക് എങ്കിൽ പോലും ഈ പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ കാര്യമായ ഒരു കുറവ് വരാത്തത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ രാജ്യത്തെ ആകെ പോസിറ്റീവ് കേസുകൾ 70,756 ആണ്. 2,293 പേർ മരിച്ചു. അതേസമയം തന്നെ 22,455 പേർ രോഗമുക്തരായി എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു കാര്യം പുറത്തു വരുന്നുണ്ട്. കാരണം ഈ റിപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് കേസുകളിൽ 31.15% പേർക്കും രോഗം ഭേദമാകുന്നു എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ പോസിറ്റീവ് കേസുകളുടെ ഈ ഒരു വർധന, അതായത് ഇപ്പൊ 3 ദിവസം കൊണ്ടാണ് ഇത് 60,000 നിന്നും 70,000 കടന്നത് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ 3 ദിവസം കൊണ്ട് 10,000 പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രാജ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും 4 സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും കോവിഡ് ബാധ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, ഡൽഹി. നേരത്തെ ഡൽഹിയായിരുന്നു 3rd സ്ഥാനത്ത്. പക്ഷെ ഇപ്പോൾ തമിഴ്നാട് ആ സ്ഥാനത്ത് വന്നിരിക്കുന്നു. ഇന്നലെ മാത്രം തമിഴ്നാട്ടിൽ 798 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഹർഷൻ, എം പി പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.